നമസ്കാരം. കേരളത്തിൻ്റെ സംരക്ഷണത്തിനായി പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് പ്രധാനപ്പെട്ട അംബികമാരിൽ ഒന്നാണ് മൂകാംബിക ദേവി. പരാശക്തി ദേവിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ സമന്വയമാണ് ദേവി. ഈ മൂന്ന് ഭാവങ്ങൾ മനുഷ്യരുടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമായി ദേവിയുടെ ഈ മൂന്ന് ഭാവങ്ങളെ കണക്കാക്കുന്നു. ഭക്തർ ഏത് ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നുവോ ആ ഭാവത്തിൽ ദേവി അവരെ അനുഗ്രഹിക്കും എന്നും വിശ്വാസമുണ്ട്. നിത്യവും ഭജിക്കുന്ന ഭക്തർക്ക് സർവ ഐശ്വര്യവും സംരക്ഷണവും ദേവി നൽകുന്നതാണ് എന്നാണ് വിശ്വാസം. ത്രിമൂർത്തികളാണ് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. സ്വയംഭൂലിംഗമാണ് ഇവിടെ ഉള്ളത്. പിന്നീട് ശ്രീ ശങ്കരാചാര്യർ ഇവിടെയെത്തി ദേവി പ്രത്യക്ഷപ്പെട്ട രൂപത്തിൽ പ്രതിഷ്ഠ നടത്തി എന്നും ഐതിഹ്യമുണ്ട്. ദേവി തൻ്റെ ഭക്തരെ വിളിക്കുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ദേവി വിളിച്ചാൽ മാത്രം. മൂകാംബിക ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാം എത്ര തന്നെ അവിടേക്ക് പോകുവാനായി തയ്യാറെടുപ്പുകൾ ചെയ്താലും ദേവി നമ്മെ വിളിക്കാതെ നാം ഒരിക്കലും അവിടെ എത്തുന്നതല്ല. ദേവി തൻ്റെ ഭക്തർക്ക് എപ്പോഴും ദർശനം നൽകണം എന്ന് തീരുമാനിക്കുന്നതാകുന്നു. ആ സമയം മാത്രമേ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം നാം എത്ര ശ്രമിച്ചാലും അവിടെ നാം എത്തിച്ചേരുന്നതല്ല. ദേവി നമ്മുടെ ദർശനത്തിനായി വിളിക്കുന്നതിൻ്റെ സൂചനകൾ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. എപ്പോഴും ദേവി ഭക്തർക്ക് എപ്പോഴും ദേവിയുടെ ചിന്ത ഉണ്ടാവുന്നതാണ്. എന്നാൽ ചിലർക്ക് എപ്പോഴും മൂകാംബികാദേവിയെ മാത്രം ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ല എങ്കിലും ദേവിയുടെ ചിന്തകൾ ഇവരുടെ മനസ്സ് നിറയ്ക്കുന്നതാകുന്നു. ഇത് ചിലപ്പോൾ ഇവരെ തന്നെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. ഇങ്ങനെ സദാസമയവും ദേവിയുടെ ചിന്ത മാത്രം മനസ്സിൽ നിറയുന്നു എങ്കിൽ അത് ദേവിയുടെ ദർശനത്തിനായി അമ്മ നമ്മെ വിളിക്കുന്നതിനാലാകുന്നു. മന്ത്രങ്ങൾ. നാം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പ്രത്യേക ദേവതയെ മനസ്സിൽ വിചാരിച്ചാണ് മന്ത്രങ്ങൾ ജപിക്കുക. മൂകാംബിക ദേവിയെ ആരാധിക്കുന്നവർ അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതാണ്. എപ്പോഴും അറിയാതെയെങ്കിലും നാം മന്ത്രങ്ങൾ ഉരുവിടുന്നു എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്താലാകുന്നു. അറിയാതെ പോലും ദേവി നാമങ്ങളോ മന്ത്രങ്ങളോ നാം ഉരുവിടുന്നു എങ്കിൽ ദേവിയുടെ ദർശന ഭാഗ്യത്തിന് നാം അർഹരായി എന്നതിൻ്റെ സൂചനയാകുന്നു. അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ ദേവിയുടെ അടുത്ത് നാം എത്താറായി എന്നതിൻ്റെ സൂചനയാകുന്നു. ഭ്രാമമൂർത്തത്തിൽ. ഭ്രാമമൂർത്തത്തിന് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ഈ സമയം ഭൂമിയിൽ ദേവതാ സാന്നിധ്യം കൂടുതൽ ആകുന്ന സമയമാകുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഈ സമയം ഉണർന്ന് ഇരിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു. ഈ സമയം കിലുക്കം അഥവാ ദേവിയുടെ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതും ശുഭലക്ഷണമാകുന്നു. ദേവിയുടെ ദർശനത്തിനായി ഭാഗ്യം അടുക്കുമ്പോളാണ് ഇപ്രകാരം ഇത്തരത്തിലുള്ള അനുഭവം നമുക്ക് ഉണ്ടാവുക. സ്വപ്നം. മിക്കവാറും വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു സൂചനയാണിത്. സ്വപ്നത്തിൽ ദേവിയുടെ വിഗ്രഹം കാണുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പെൺകുട്ടി നമ്മെ നോക്കുന്നതായി സ്വപ്നത്തിൽ കാണുന്നതും വളരെ ശുഭകരമാകുന്നു. മൂകാംബികാദേവിയെ നിത്യവും ആരാധിക്കുന്നവരാണ് ഇത്തരത്തിൽ സ്വപ്നം കാണുന്നത് എങ്കിൽ അവർക്കുറപ്പായും ദേവിയെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. ദേവി തൻ്റെ ഭക്തരെ ദർശനത്തിനായി വിളിക്കുന്നതാണിത്. എന്തിലും ചിലർക്ക് ഏത് വസ്തുവിലും ദേവിയെ ഓർത്തെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. ചിലപ്പോൾ മൂകാംബികയിൽ വച്ച് കണ്ടുമുട്ടിയവരുടെ പേരോ അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്ന മുറിയുടെ നമ്പറോ ഇടയ്ക്കിടയ്ക്ക് നാം കണ്ടുമുട്ടുകയും ഇത് അവിചാരിതമെന്ന് ആദ്യം ചിന്തിക്കും എങ്കിലും പിന്നീട് വീണ്ടും വീണ്ടും ഇത് സംഭവിക്കുമ്പോൾ ഉറപ്പിക്കാം. ഇത് അമ്മ നമ്മളെ ദർശനത്തിനായി വിളിക്കുന്നതാണ്. അമ്മ തൻ്റെ ഭക്തർക്ക് ദർശനപുണ്യം അനുവദിച്ചിരിക്കുന്നതിൻ്റെ സൂചനയാണിത്. അതിനാൽ ഇവർ ഭാഗ്യം ചെയ്തവരാകുന്നു. ചിത്രം. നിത്യവും ദേവിയുടെ ചിത്രമോ അല്ലെങ്കിൽ പേരോ എന്നും അവിചാരിതമായി കാണുന്നതും കേൾക്കുന്നതും ഇത്തരത്തിൽ ഒരു സൂചനയാകുന്നു.
ദേവി നമ്മെ ദർശനത്തിനായി അനുവദിച്ചിരിക്കുന്നു എന്നതിൻ്റെ ശുഭ സൂചനയാണിത്. അതിനാൽ ഇങ്ങനെ യാദൃശികമായി നിത്യവും കാണുന്നതും കേൾക്കുന്നതും ദേവിയുടെ ദിവ്യദർശനം സാധിക്കുവാൻ പോകുന്നതിൻ്റെ സൂചനയാകുന്നു. കണ്ണ് നിറയുന്നു. ചിലർക്ക് ദേവിയുടെ നാമം കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നതാണ്. ഇത് അമ്മയോടുള്ള ഭക്തിയും വിശ്വാസത്താലുമാകുന്നു. അതിനാൽ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതും ദേവിയുടെ ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടാകുന്നതും അമ്മ നമ്മെ ദർശനത്തിനായി വിളിക്കുന്നതിൻ്റെ സൂചനയാകുന്നു. ഇതും അമ്മ നമ്മെ ദർശനത്തിനായി അനുവാദം നൽകുന്നതിൻ്റെ സൂചനയാകുന്നു. സംസാരിക്കുമ്പോൾ നാം പലരോടും പലപ്പോഴും സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ സംസാര വിഷയമായി ദേവിയെക്കുറിച്ചോ ദേവിയുടെ ക്ഷേത്രത്തെക്കുറിച്ചും അറിയാതെ സംസാരിച്ച് പോകുന്നതാണ്. ഇത് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ സംഭവിക്കുന്നത് യാദൃശികമായി കരുതാവുന്നതാകുന്നു. എന്നാൽ രണ്ടിൽ കൂടുതൽ തവണ ഇങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ ഉറപ്പിക്കാം, ഇത് അമ്മ നമ്മെ ദർശനത്തിനായി വിളിക്കുന്നതിനാലാകുന്നു. അതിനാൽ അടുത്തു തന്നെ ദർശനപുണ്യം ലഭിക്കുന്നതാകുന്നു. പ്രസംഗങ്ങൾ. ദേവി വിളിക്കാതെ നാം അവിടേക്ക് പോകുവാൻ തയ്യാറായാലും നാം അവിടെ എത്താതെ പല തടസ്സങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ പലപ്പോഴും ജോലിയിൽ പെട്ടെന്ന് അവധി വരികയോ അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ മൂകാംബികയിലേക്ക് ആരെങ്കിലും പോവുകയും നമ്മെ വിളിക്കുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തടസ്സങ്ങൾ ഒന്നും കൂടാതെ ദേവിയുടെ അടുത്ത് നാം എത്തുന്നതാകുന്നു. എന്നാൽ ദേവി നമ്മെ വിളിക്കാതെ നാം പോകുന്നു എങ്കിൽ തടസ്സങ്ങളാൽ അവിടെ എത്തിച്ചേരുവാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. വ്യഗ്രത. പലപ്പോഴും ദേവി നമ്മെ വിളിക്കുന്നതായി നാം മനസ്സിലാക്കണം എന്നില്ല. എന്നാൽ നമ്മളിലെ ആത്മാവ് അത് തിരിച്ചറിയുന്നതാകുന്നു. ഇതിനാൽ ദേവിയുടെ അടുത്ത് എത്തിച്ചേരുവാനായി വല്ലാത്ത ഒരു വ്യഗ്രത നാം അനുഭവിക്കുന്നതാകുന്നു. അതിനാൽ എപ്പോഴും ദേവിയുടെ അടുത്ത് എത്തണം എന്ന ചിന്ത മാത്രമായി മാറുന്നു. ഇത് ദേവിയുടെ അനുഗ്രഹത്തെയും അമ്മ ഭക്തരെ ദർശനത്തിനായി വിളിക്കുന്നതിൻ്റെയും സൂചനയാണ്. ദേവിയുടെ സംരക്ഷണത്തിൽ എപ്പോഴും അമ്മയുടെ ഭക്തർ ഉണ്ടാകുന്നതാണ്. എന്നാൽ ദേവിയുടെ ദർശനഭാഗ്യം ലഭിക്കുവാൻ നാം മാനസികമായി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാകുന്നു. ശാരീരികമായും നാം തയ്യാറാകുമ്പോൾ മാത്രമേ ദേവിയുടെ ദർശനം ലഭിക്കൂ. ദേവിയുടെ ചൈതന്യം അത്രമേലുണ്ടാകുന്നു. അതിനാൽ ഏവർക്കും ഈ ദർശനഭാഗ്യം ലഭിക്കണം എന്നില്ല. നാം ശാരീരികമായും മാനസികമായും തയ്യാറാകുമ്പോൾ മാത്രമേ ദേവി നമ്മെ വിളിക്കൂ. അതിനാൽ ഓരോ ഭക്തരും ദേവിയുടെ അനുഗ്രഹത്തിനായി നിത്യവും പ്രാർത്ഥിക്കേണ്ടതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നത് ഭാഗ്യമാകുന്നു.